എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞങ്ങളിപ്പോൾ പാലക്കാട് നെല്ലിയാമ്പതി എന്ന സ്ഥലത്താണ്. അതിൻ്റെ അതെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. നെല്ലിയാമ്പതിയിൽ ഞങ്ങളൊരു മലയുടെ മുകളിലായിട്ട് വഴിയൊക്കെ ഇവിടെ മോശം കിടക്കുകയാണ്, സ്ലൈഡിംഗ് ആയിട്ട്. അതുകൊണ്ട് വണ്ടി പോകാത്ത സാഹചര്യം ആയതുകൊണ്ട് ഞങ്ങൾ അവർക്കുള്ള അവിടുത്തെ ഗ്രാമത്തിൽ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവർക്കുള്ള ആഹാരമായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊരു പാർട്ടി മുന്നോട്ട് മുന്നിപ്പോയി, ഒരു പാർട്ടി ബാഗിലുണ്ട്. ഞങ്ങൾക്ക് അവർക്കുള്ള റേഷനുമായിട്ട് പോവുകയാണ്. എല്ലാവരുടെയും കയ്യിൽ അരിയും സാധനങ്ങളൊക്കെയാണ്. അരിയുണ്ട്, പരിപ്പുണ്ട്, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം അത്യാവശ്യം കഴിക്കാനുള്ള ആഹാരമായിട്ട് ഞങ്ങൾ പോവുകയാണ്. ഇത് ഇവിടുന്ന് ഒരു 20 കിലോമീറ്റർ അടുത്തുണ്ടാവും നെല്ലിയാമ്പതി. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒത്തിരി മടുത്ത് ഞങ്ങൾ നടന്ന്. അപ്പോൾ ചുമ്മാതെ ഒരു വീഡിയോ ആകാൻ വിചാരിച്ചു, അങ്ങനെ ഒരു വീഡിയോ കിട്ടുന്ന മാത്രമേ ഉള്ളൂ. ഇതിൽ വേറൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, പട്ടാളക്കാർ അല്ലെങ്കിൽ പോലീസുകാർ, അത് ഏതും ആയിക്കോട്ടെ, അവരേത് മണ്ണിൽ ഡ്യൂട്ടി ചെയ്യുന്നോ അതാണ് അവരുടെ നാടും വീടും അല്ല. അല്ല, ആ നാട്ടിൽ ആ ട്രെയിനിങ് അല്ല, ആ നാട്ടിൽ ആ ഡ്യൂട്ടി, ഈ നാട്ടിൽ ഈ ഡ്യൂട്ടി, അങ്ങനൊന്നുമില്ല. മനസ്സറിഞ്ഞ് ഡ്യൂട്ടി ചെയ്യാന്നുള്ളതാണ് ഏതൊരു യൂണിഫൈഡ് ആളുടെയും കടമ എന്നുള്ളത്. അതിൽ കേരളത്തിൽ നമുക്ക് ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ പരിശീലനം ആവശ്യമില്ല. ഓക്കെ, അപ്പം വളരെ സ്നേഹപരമായിട്ട് പറയുകയാണ്, പട്ടാളക്കാർ പോലീസുകാർ എല്ലാം ഇപ്പോഴും ജനങ്ങളുടെ കൂടെ ഉണ്ടാവും, ജനങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇപ്പോൾ ഇവിടുത്തെ വഴി കാണിക്കാം. ഇതാണ് വഴി നമ്മുടെ. ഈ വഴി ഇതുപോലെ 90 സ്ഥലങ്ങളിൽ സ്ലൈഡിങ് ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കവർ ചെയ്ത് വേണം നമ്മൾ അങ്ങോട്ട് പോകാൻ. അപ്പോൾ ഇത് കാണിക്കുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല, ഞങ്ങൾ ചെയ്യുന്ന ഡ്യൂട്ടി വലിയ കാര്യമായിട്ട് കാണിക്കുമല്ല, അങ്ങനെ ഓർക്കരുത് പ്ലീസ്. കാരണം ദുരിതം എല്ലാവർക്കും ഉണ്ട്. പാലക്കാട്, ഷൊർണൂർ, ഇടുക്കി എല്ലായിടത്തും ഉണ്ട്, ചെങ്ങന്നൂർ എല്ലായിടത്തും ഉണ്ട്. ഇവിടുത്തെ അവസ്ഥ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അതിൽ വേറൊന്നും പ്ലീസ് തെറ്റിദ്ധരിക്കാൻ പാടില്ല. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ അല്പം നോർമലായിട്ടുണ്ട്. മഴ അല്പം കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കേരളം പഴയ ഒരു അവസ്ഥയിലേക്കായാലേ തന്നെ കുറച്ചെങ്കിലുമൊക്കെ എത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ ഇനി എത്താൻ ഞങ്ങൾക്ക് ഒരു 10 കിലോമീറ്റർ ബാക്കിയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ആഹാരത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. അവർ ഞങ്ങളുടെ ആഹാരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്, അതുപോലെ കഷ്ടം അനുഭവിക്കുന്നവർ. എന്തായാലും ഉടനെ തന്നെ വളരെ നല്ലൊരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതല്ലാതെ വേറെ നിവൃത്തിയില്ല. പിന്നെ ഒരു അപേക്ഷയുണ്ട്, നമ്മളുടെ ഈ വർഗീയ ചിന്താഗതി, രാഷ്ട്രീയം ഇതെല്ലാം ഒഴിവാക്കുക. ദൈവം ഇത് മനുഷ്യൻ മനുഷ്യനായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക, മനസ്സിലായോ? ഇത് ഞങ്ങളെല്ലാവരുടെ ഒരു അപേക്ഷയായിട്ട് എല്ലാവരും കാണണം. ജയ് ഹിന്ദ്, ജയ് ഭാരത്. ഭാരത് മാതാ കീ.